അപ്പോൾ ഗൈസ് ലൈക്ക് ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു, വണ്ടിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചേട്ടൻ വന്ന് എന്നോട് എല്ലാ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. ഇപ്പോൾ ചേട്ടൻ ചോദിക്കുന്ന ഫോൺ പേ നമ്പർ ചേട്ടൻ പൈസ ഇട്ടരാന്നൊക്കെ പറയണത്. സോ ബ്രോ, അലൗ ടു ഡു ലൈക്ക് ദിസ് ബട്ട് ഐ എം അൺഎബിൾ ടു ഡു ദാറ്റ്സ് വൈ ഐ എം സോ ഹാപ്പി ടു സീ യു ദിസ് ദാറ്റ്സ് വൈ ഐ വാണ്ട് ടു ഡു സം ലിറ്റിൽ ബിറ്റ് വേണ്ട ഐ ടോൾഡ് ഹിം ബട്ട് ഹീ സേസ് നോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ബട്ട് ഐ എം ഡൂയിങ് ഫോർ മൈ സേക്ക് ഓഫ് ഹാപ്പിനെസ് ദാറ്റ്സ് ദ മെയിൻ റീസൺ. And we are kind of same age, right? Same age? Yeah. 27. But I was stuck in the family circle, but he's so much exploring about that. That's right. Thank you, bro. Thanks so much. It's lots of love. Okay. It's so much. So I'm not able to explain that, but it's so happy. Thank you. അപ്പോൾ ഗായ്സ്, ഞാൻ ശിവനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൂരിയാണ് മേടിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പൂരി ഞാൻ ശിവനെ ഈ വരുന്ന റൂട്ടുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അത്യാവശ്യം ഇവിടുത്തെ പൂരിനെ ചമ്മന്തിയാക്കി നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ. ഞാൻ ശിവനെ ഞാൻ ഫ്രം ബാംഗ്ലൂർ ടു ഹൈദരാബാദ് വരെ 550 kilometers ഓടിച്ചതിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിനെ കഴിച്ചേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ പൂരി. ഇവരുടെ ഒരു കോമ്പിനേഷൻ അതിനെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ ഹൈദരാബാദ് എത്തി. ഹൈദരാബാദ് എത്തിയിട്ട് ഫുഡൊക്കെ പാഴ്സൽ കഴിച്ച് അവിടെ നൈസായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ശിവ, ഇന്നലെ മഴയൊക്കെ പെയ്തു, ഇന്ന് രാവിലെ ഒട്ടും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസ് അതേ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മഴയത്ത് ക്യാമറയൊക്കെ കണ്ട് റിസ്ക്കാണല്ലോ. ഇവിടെ അത്യാവശ്യം നല്ല നല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പോണ്. ഇവിടുത്തെ സ്റ്റേ ചെയ്യുമ്പോൾ തിരക്കൊക്കെ ഉണ്ട്. ഇവിടുത്തെ സ്റ്റേ ചെയ്യുമ്പോഴെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. കുറച്ച് വേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇവിടെ ലോക്കലായിട്ട് കാണുന്ന ഹൈദരാബാദ് നിങ്ങൾക്ക് നോക്കി അറിയാവുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണമുണ്ട്. അപ്പോൾ അത് കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങളുടെ മുമ്പ് വരുന്നതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി ചാർജ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. വണ്ടി ചാർജ് ചെയ്യാൻ ഏകദേശം 6 kilometers ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്ന ഏകദേശം ഇവിടെയൊക്കെ 6 kilometers കവർ ചെയ്യുന്നത് ഏകദേശം 20 kilometers കവർ ചെയ്യാൻ തുല്യമാണ്. അപ്പോൾ നമ്മൾ നേരെ ചാർജ് ചെയ്യാനുള്ള പോയിന്റ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചാർജ് വണ്ടിക്കകത്ത് 50 kilometers ഓടാതെ ചാർജ് ഉണ്ടാവും. അതായത് സ്റ്റിൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് പോയിക്കാത്ര നല്ലതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റുമല്ലോ. ഇവിടെയാണെങ്കിൽ ഫുൾ നല്ല തിരക്കും. ഇവിടുത്തെ ട്രാഫിക് വേണം, ഭയങ്കര ട്രാഫിക്ക് വേണം. അന്യായ ട്രാഫിക്ക് തോന്നി പോലെയൊക്കെയാണ് ഓട്ടക്കാരും ഒക്കെ പോകുന്നത്. ഇത് പറഞ്ഞു തരില്ല, വണ്ടി പറഞ്ഞു തന്നില്ലേ തോന്നിയിരിക്കും. ഗായ്സ്, പിന്നെ എന്നാ, ഇവിടെ ആളുകൾക്ക് ഹെൽമെറ്റോ മാസ്കോ സാധനമേ ഇല്ല. അതായത് കൊറോണ കാലമാണെന്നോ അല്ലെങ്കിൽ മാസ്ക് ഒക്കെയാണെന്നോ ഇവിടുത്തെ ആളുകൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. മാസ്ക് ആണെങ്കിൽ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അപൂർവത്തെ അവർ ഒരു 100 പേരിൽ ഒരാൾ മാസ്ക് ഉപയോഗിച്ചു. അതേക്കെ പോകണമെങ്കിൽ എന്നാ പ്രശ്നം ഇല്ല. അതന്നെ, അതുപോലെ അത്രയും കുറവാണുള്ളത് മാസ്ക്. പത്തി മുട്ടി ഇടി ബൈ ബോട്ടിംഗ് ബോട്ട് നമ്മൾ അങ്ങനെ സ്ഥലത്ത് ലേക്കിനോടെത്തിക്കണം. അവിടെ വലിയ ഫ്ലാഗ് ഉണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്റ്റാച്ചു അവിടെയാണ് കേട്ടോ. അവിടെ നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് ഏകദേശം ഒരു 15 kilometers ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ സ്റ്റാച്ചു അവിടെ പോകണം. അപ്പോൾ ശിവൻ, ഈ ബോട്ടിൽ ഞാനും 2 staff മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി 10 പേരും കൂടെ വരണം. ഒരു 10 പേരെങ്കിൽ മിനിമം ടിക്കറ്റ് എടുത്താൽ മാത്രമേ അവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഈ ലേക്കിന് ചുറ്റിനും 20 minutes ട്രാവലിങ്ങും അതുകൂടാതെ ആ സ്റ്റാച്ചുവിനെ അവിടെ 10 minutes നിർത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാച്ചുവിനെ അവിടെ കയറുകയും ചെയ്യാം. അപ്പോൾ അതാണ് പ്ലാൻ. പിന്നെ ഇവർ എനിക്ക് ഇവരുടെ ഭാഷയായിട്ട് അറിയാമല്ലോ, ഭാഷ അറിയില്ല. അപ്പോൾ ഇവരുടെ ഭാഷയായിട്ടൊന്ന് സെറ്റ് ആവണം, അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഈ മൊത്തം ഒരു പാർക്ക് പോലത്തെ ഏരിയ ഉണ്ട് ഗായ്സ്. ആ പാർക്ക് എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയ സ്പോട്ടാണ്. നമ്മൾ ഫോർട്ടിജി ബീച്ചൊക്കെ പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ. അത്യാവശ്യം അത് ഐസ്ക്രീമിൻ്റെ ട്രക്കുകളും നല്ല പീസ്ഫുള്ളായിട്ട്, ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ നല്ല പീസ്ഫുള്ളായിട്ട് പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ഥലങ്ങൾ. നമ്മളിപ്പോൾ ആദ്യം പോയ ബോട്ടിൽ ചെയ്യുമ്പോൾ 10 പേര് കയറിയാൽ മാത്രമേ അവർക്ക് ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മാത്രം ഞാൻ ഈ 10 പേരുടെ ടിക്കറ്റ് എടുക്കുന്നതായി പറയുന്നത്.
അപ്പോൾ 10 പേരുടെ ടിക്കറ്റ് നമ്മുടെ കാശാത്തുകൊണ്ട് നമ്മൾ വേറൊരു ബോട്ട് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. കിട്ടുമെന്നറിയില്ല, നോക്കട്ടെ. അപ്പോൾ ഗായസ് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തു. എൻട്രി ടിക്കറ്റ് ഇവിടെ വരുന്നത് ഏകദേശം 20 രൂപ കേട്ടോ, 20 രൂപ എൻട്രി ടിക്കറ്റും. അതുകൂടാതെ പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗ് ഹെൽമെറ്റൊക്കെ അവർ വേറൊരു ലോക്കർ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറാൻ പറഞ്ഞു. ബാഗ് ഹെൽമെറ്റൊക്കെ അവിടെ വെക്കാൻ പറഞ്ഞിട്ട് ബാഗിന് 20 രൂപ, പിന്നെ എൻട്രി ടിക്കറ്റ് അതിൻ്റെ ബാഗിന് 20 രൂപ, അതുപോലെ തന്നെ ഹെൽമെറ്റിനും 20 രൂപ അവർ മേടിച്ചു. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകണം കേട്ടോ. അപ്പോൾ ഗായസ് ഇതാണ് ഇവിടുത്തെ പാർക്ക് ചെറുപ്പല്ലേ. അപ്പോൾ ഗായസ് ഇവിടെ ടാറ്റു സെൻറ്റർ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ടാറ്റു സെൻറ്റർ ഉണ്ട്, ഇവിടെ പാർക്കുണ്ട്. പിന്നെ ഇതിങ്ങനെ നടന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ ബോട്ടിങ്ങിന് വേറെ ടിക്കറ്റ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വൻ ഉടായ്പ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കയറുമ്പോൾ ഫോണും ഹെൽമെറ്റൊക്കെ മേടിച്ച് വെച്ചിട്ട് നൈസായിട്ട് അതിന് 40 രൂപ ചാർജ് ചെയ്ത്, എൻട്രി ഫീസായിട്ട് വേറെ 20 രൂപ ചാർജ് ചെയ്ത്. ഇപ്പോൾ അകത്ത് വന്നിട്ട് ഇനി ബോട്ടിങ്ങിന് പോയിട്ട് സെപ്പറേറ്റ് ടിക്കറ്റ്, വൻ കഷ്ടമുണ്ട്. പക്ഷേ ഇവിടെ അത്യാവശ്യം ഇപ്പോൾ മഗ്ഗിലൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഇപ്പോൾ സാധനങ്ങളൊക്കെ വെക്കണ വിക്രമടങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിംഗ് ടിക്കറ്റ് ഇത്ര ഇതര സ്പീഡ് ബോട്ട് 350 രൂപ. ഒക്കെ ഒന്ന് സ്പീഡ് ബോട്ട് 350, ഫാമിലി ബോട്ടാണെങ്കിൽ പെർ പേഴ്സൊക്കെ ഒന്ന് 50 രൂപ വെച്ച് കണ്ടോ. ഇതൊക്കെയാണ് ഇവിടെ ബോട്ടിങ്ങിൻ്റെ പ്രൈസുകൾ. അപ്പോൾ ഗൈസ് 50 രൂപ ടിക്കറ്റിന് ഈ ബോട്ടിൽ നമ്മൾ പോകണം കേട്ടോ. ഈ ബോട്ടിൽ നമ്മൾ പോകുന്നത്, ഈ ബോട്ടിൽ നമ്മൾ പോയി അവിടെ ആ സ്റ്റാച്ചുവിൽ പോകണം. എന്നിട്ട് മഴ വരുമെന്ന് തോന്നുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പോകണം നൈസായിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ബോട്ട് എടുത്തിരിക്കുന്നത്, ബോട്ട് എടുത്ത് നമ്മൾ പോകാൻ പോകണം. എങ്ങോട്ട് നോക്കി എങ്ങോട്ട് കണ്ടോ, നല്ല ക്ലൈമറ്റ് ഇവിടെ, നല്ല മഴയുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല നല്ല ക്ലൈമറ്റാണ്. ആ പാർക്കിൽ നമ്മൾ ബോട്ട് എടുത്തിട്ട് കയറിയായിരുന്നു. ഓ സീയിങ് ക്ലൈമറ്റ് ഒന്നും പറയാനില്ല, നല്ല കാറ്റുണ്ട്. നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകും. ഈ ഫ്ലാഗ് ഒക്കെ മതി, ഫ്ലാഗ് ഒക്കെ മനസ്സിലാവും. നല്ല കാറ്റാണ്, നല്ല കാറ്റാണ്. നമ്മൾ പോകേണ്ട ബോട്ടിൽ തിരിച്ച് ഇവിടെ തന്നെ പിടിച്ചിട്ട്, കാരണം നല്ല കാറ്റായിട്ട് ബോട്ടിൽ പോകാൻ പറ്റുന്ന അവസ്ഥയായി. അപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ ബോട്ടിനെ പിടിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്തന്നെ ലാൻഡ് ചെയ്തു. കണ്ട മഴ അടിച്ചിട്ട് എല്ലാവരും കൂടെ നടുക്കോട്ട് കയറിയിരിക്കുക, ഇന്നെന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഐഡിയ അങ്ങനെ ഗൈസ്, ഇന്ന് 3-ാമത്തെ ബോട്ടിൽ കയറി. ഒന്നിൽ പോയാൽ 3-ന്നല്ലേ, 3-ാമത്തെ ബോട്ടിൽ കയറി. ഈ ബോട്ടിലേക്ക് എനിക്ക് അവിടെ എത്തിയാൽ പറ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഡ്രൈവർസ് ആയി വരണം, ഡ്രൈവറേട്ടം വരണം. ഡ്രൈവറേട്ടം കത്ത് ചെയ്യുന്നതിന് മഴയൊക്കെ ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 3-ാമത്തെ ബോട്ടിൽ കയറിയാണ്. ഇവതില്ലെങ്കിൽ ഞാൻ പോയിരിക്കും, ഞാൻ സമ്മതിക്കില്ല, എന്നെ കൊണ്ടുപോയി സമ്മതിക്കില്ല. നല്ലതാണ് ശരിക്കും, സേഫ്റ്റി വെച്ചിട്ടാണ് നമുക്ക് കാറ്റടി വന്നപ്പോൾ അപ്പം തന്നെ ഒരു ബോട്ട് ഒതുക്കിട്ട്, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞതന്നെ. അതുകൊണ്ട് ഒരു ബോട്ട് ഒതുക്കിയിട്ട് അടുത്ത ബോട്ടിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. വലിയ കുറച്ച് വലിയ ബോട്ട്, ഇത് ഡബിൾ സൈസുള്ള ബോട്ടാണ്. ഇല്ല ഫ്രണ്ട് ഇവിടെ ഒരു ഇതുണ്ട്, ഒന്നെങ്കിൽ രണ്ടും കൂട്ടിച്ചെറിഞ്ഞ ബോട്ടാ. മറ്റേ ബോട്ട് തന്നെ സിംഗിൾ ബോട്ടാണ്, പെട്ടെന്ന് മറിയും. ഇപ്പോൾ കാറ്റടി മഴയ്ക്ക് ഒരു മരങ്ങൾ സൈഡോട്ട് മറിക്കില്ല, മറിയാൻ ചാൻസ് ഇല്ല. ചെറിയ ഡിമിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് പിന്നെയും ബോട്ട് എടുത്തിരിക്കുന്നു, നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടേ വളച്ചു തുടങ്ങി, നമ്മൾ നേരത്തെ പോകുമ്പോൾ പോയി ബോട്ടാണ് കിടക്കുന്നത്. ബോട്ട് വളച്ചു പോകുന്നത്, നമുക്ക് പോകുന്ന സ്ഥലം ഞാൻ പറയുന്നത്, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, നമുക്ക് പോകുന്ന സ്ഥലം അവിടെയുണ്ട്. അപ്പോൾ ഗായസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി, ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ കയറാൻ പോയി കൊടുക്കുക. ഇവിടെ നമുക്ക് സെൽഫി ഫോട്ടോസൊക്കെ എടുത്താൽ വേണ്ടി ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആക്കൊരു ഫോട്ടോ ഒക്കെ എടുത്താൽ ആക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റാച്ചു. അപ്പോൾ നമ്മൾ സ്റ്റാച്ചുവിനോട് എത്തി. ഇതിൻ്റെ ഈ സ്റ്റാച്ചുവിൻ്റെ ചെയ്യുമ്പിന് എന്തിനാണെന്നോ ഒന്നും എനിക്കറിയില്ല. ലോർഡ് ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണോ, എനിക്ക് ഇത്രയാണ് മനസ്സിലായത്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ പെട്ടെന്ന് ലൊക്കേഷൻ എടുത്ത് വന്നെങ്കിലും സ്റ്റാച്ചു എന്തിൻ്റെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഇപ്പോൾ സത്യം പറയാം, ഞാൻ ഓൺലൈൻ തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു സ്റ്റാച്ചു, അപ്പോൾ ബുദ്ധ സ്റ്റാച്ചു ആണിത്. അപ്പോൾ പക്ഷേ ഇത് നല്ല ഹ്യൂജ് ആണ് കേട്ടോ, കണ്ടില്ലേ പൊക്കം വരാൻ നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല ഇല്ല കൊത്തുപണികളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഹൈറ്റ് 17 മീറ്റർ ഹൈറ്റ് ഉണ്ട്, 320 ടൺ വെയിറ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടാവും അത്രയും ടിവിയിലോ. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ ഹൈദരാബാദ് എത്തിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആയിരുന്നത്.
അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ദിവസം ഇവിടെ ഹൈദരാബാദിൽ ഉണ്ടാവും. ഇവിടെ ഹൈദരാബാദിനെ കാണാൻ പോകാൻ പറ്റിയ വില പല പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കേരളത്തിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ട് ഹൈദരാബാദിൽ എത്തിയത്. നിങ്ങളുടെ ഒരു മോട്ടിവേഷനും നിങ്ങളുടെ ഒരു കമൻസൊക്കെ വായിക്കുമ്പോഴും പിന്നെയും പിന്നെയും മുമ്പോട്ട് പോകാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് നിങ്ങൾ എല്ലാവരും തരുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഒരു പോസിറ്റീവ് വേണ്ട. ഇപ്പോൾ പിന്നെ പല ആൾക്കാരും ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളൊരു ചേട്ടൻ. ആ ചേട്ടൻ ഉണ്ടെങ്കിൽ ഒരാവശ്യമില്ല, വഴിക്കൂടെ പോയ ചേട്ടൻ പുള്ളിക്കാൻ വന്നതിൻ്റെ ഒരു വൈബ് ഉണ്ട്. നമ്മുടെ വണ്ടിയിലിരിക്കുന്ന വേർഡിങ്സൊക്കെ വായിച്ചിട്ട് എന്നോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് എങ്ങനെയാണ് പോണത്, എങ്ങനെയാണ് കഷ്ടപ്പാടല്ലേ, ഇത്ര ദിവസം സമയം എടുക്കില്ലെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആ ചേട്ടാ സമയം എടുക്കുന്നൊക്കെ പറയുമ്പോൾ പുള്ളിയോട് ഫോൺ പേയിൽ പൈസ ഇട്ടിട്ട് ഫോൺ പേ നമ്പർ നമ്പർ ചേട്ടാ അത് എൻ്റെ ആവശ്യമില്ല. പക്ഷേ പുള്ളിക്കാൻ പറഞ്ഞില്ല, ഫോൺ പേ നമ്പർ തന്നിരിക്കും. ഹായ്, നമുക്ക് ഇവിടെ കുറച്ച് സപ്പോർട്ട് കിട്ടി കേട്ടോ. അവർ സബ്സ്ക്രൈബ് ആണേ. താങ്ക് യു, താങ്ക് യു ബ്രോ. ആ വേറെ വാട്സപ്പ് നെയിം കല്യാൺ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും മോട്ടിവേഷനും വഴിക്ക് വെച്ച് കാണുന്ന ആൾക്കാർ നമ്മുടെയൊക്കെ വൈബൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ മോട്ടിവേഷനും, അത് മാത്രമല്ല ഇപ്പൊ തന്നെ നമുക്ക് ഒളിവിൽ പറഞ്ഞിട്ട് അവരെനിക്ക് ജാക്കറ്റും ഗ്ലൗസും സംഭവങ്ങളൊക്കെ തന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഡിംപിളിച്ച് തന്നെ ഡിംപിളിച്ചൊക്കെ കുളിക്കാനുള്ള എണ്ണ ചേച്ചിൻ്റെ അവിടെ ഉണ്ടാക്കുന്ന എണ്ണയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നല്ലോ. അപ്പൊ ചേച്ചിൻ്റെ ആ ഒരു എണ്ണ ചേച്ചി രണ്ട് ബോട്ടിൽ എണ്ണ ഒന്ന് കിട്ടു. അങ്ങനെ പല ആളുകളും ഇപ്പൊ എൻ്റെ ഫാദറിന്റെ ഫാമിലിയിൽ നിന്നും മദറിന്റെ ഫാമിലിയിൽ നിന്നും അവിടെ നിന്നൊക്കെ പല ആളുകളും ലൈക്ക് കസിൻസും അങ്കിൾമാരും ആൻറ്റിമാരും അവരൊക്കെ വിളിച്ചിട്ട് നീ അവിടെ എത്തിയോ, എനിക്ക് അത്യാവശ്യം പറയണം കേട്ടോ. ലൈക്ക് എല്ലാവരും ഭയങ്കര ഇപ്പോൾ സപ്പോർട്ടിംഗ് ആണ്. ഈ ഒരു ടോപ്പിക് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും അത് തന്നെയാണ് നമ്മുടെ എൻകറേജ്മെൻറ്റ്. നമ്മൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ എത്ര 27 തീയതി ഇറങ്ങിയതാ, 27 തൊട്ട് 29 നമ്മൾ ബാംഗ്ലൂർ എത്തി, 29 രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്തു, അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്ര ദിവസം കൊണ്ട് ഏകദേശം ഓൾമോസ്റ്റ് ബിലോ 10 ഡേയ്സ് കൊണ്ട് നമ്മൾ ഏകദേശം 1000 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി അങ്ങോട്ട് ഏകദേശം 2700 കിലോമീറ്റർ ഉണ്ടല്ലോ, 2700 കിലോമീറ്റർ അല്ലെങ്കിൽ 3000 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ ലഡാക്കിത്തനായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഒരാഴ്ച മാക്സിമം ചിലപ്പോൾ ഒരു 4 ദിവസം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 4 ദിവസത്തിനുള്ളിൽ ഞാൻ ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കുറേ വിഷ്വൽസും ഹൈദരാബാദും വിശേഷങ്ങളായിട്ട് ഞാൻ കൂടുതൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാൻ കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുമ്പോൾ വെച്ചവരെ അതുവരെ ബൈ.